എന്താണ് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാം ഗ്രാഫ്റ്റിംഗ് വഴിയും എയർ ലെയറിംഗ് വഴിയും എങ്ങനെ കുറ്റിക്കുരുമുളകിന്റെ മികച്ച തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാം തുടങ്ങിയ വിഷയങ്ങളെപ്പറ്റി നിരവധി വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഇപ്പോഴും കുറ്റിക്കുരുമുളകിനെ പലരും കാണുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരലങ്കാര ചെടിയോ ഒരു കൗതുക വസ്തുവോ ആയിട്ട് മാത്രമാണ് എന്നാൽ ശരിക്കും കഥ അങ്ങനെയല്ല നിങ്ങൾ എത്ര ചെറിയ സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയായിക്കോട്ടെ അഞ്ച് സെന്റോ പത്ത് സെന്റോ എത്ര ചെറിയ സ്ഥലമായാലും നിങ്ങൾക്കുള്ള സ്ഥലത്ത് നിങ്ങൾ ഗൗരവമായ രീതിയിൽ കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുറ്റിക്കുരുമുളക് നിങ്ങൾക്ക് മികച്ച ഒരു വരുമാന മാർഗമായി തീരും അത് ഏതെല്ലാം രീതിയിൽ ആണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ്റെ ആ ബെൽബട്ടനെ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ ആണെങ്കിൽ ആ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു കുറ്റിക്കുരുമുളകിൻ്റെ ഒരു ചെറിയ തൈക്ക് നമ്മളൊരു സ്വകാര്യ നഴ്സറിയിൽ ഏകദേശം നൂറ് രൂപയെങ്കിലും നമ്മൾ വില കൊടുക്കേണ്ടി വരും നമ്മുടെ വീട്ടിലൊരു കുറ്റിക്കുരുമുളക് ഉണ്ട് എങ്കിൽ ഇതുപോലത്തെ ധാരാളം തൈകള് നമുക്ക് അതിൽ നിന്നും എയർ ലെയറിങ് വഴിയോ റൂട്ടീൻ ഹോർമോണിന്റെ സഹായത്തോടെ അതുമല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഗ്രാഫ്റ്റിങ് വഴിയോ നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അതിൽ തന്നെ ഗ്രാഫ്റ്റിങ് വഴി നിർമ്മിച്ചെടുക്കുന്ന തൈകൾക്ക് കൂടുതൽ ഡിമാൻഡുണ്ട് അതുപോലെ തന്നെ കൂടുതൽ വിലയും നമുക്ക് ലഭിക്കും ഇരട്ടി വില വരെ ഗ്രാഫ്റ്റിങ് വഴി നിർമ്മിച്ചെടുത്ത തൈകൾക്ക് ലഭിക്കും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് മുട്ടക്കുഴിനെ വളർത്തിയാൽ ഒരു ദിവസം ഒരു കർഷകന് ലഭിക്കുന്ന ശരാശരി വരുമാനത്തേക്കാൾ കൂടുതൽ ഒരു ദിവസം ഒരു കുറ്റി കുരുമുളകിൻ്റെ തൈ വിറ്റ് കഴിഞ്ഞാൽ ലഭിക്കും ഇനി ഒരു അല്പം കൂടി നിങ്ങൾ ഇതുപോലെ വളർത്തിയ ശേഷം വലിയ ഒരു ചെടിയാക്കിയിട്ടാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഒരു ചെടിക്ക് ശരാശരി മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ലഭിക്കും ഇനി അതല്ല നിങ്ങൾ കുറേ അധികം സ്ഥലമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകിന് വേണ്ടി തന്നെയായിട്ടും കുറ്റിക്കുരുമുളക് വളർത്താൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു ചട്ടിയിൽ നിൽക്കുന്ന ചെടിയിൽ നിന്നും നമുക്ക് എത്രമാത്രം കുരുമുളക് ലഭിക്കുമെന്നുള്ളത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് കുറ്റിക്കുരുമുളക് എന്താണെന്ന് മുമ്പുള്ള വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു കുരുമുളക് ചെടിയുടെ ഒരു വള്ളി കുരുമുളകിൻ്റെ ഉണ്ടാകുന്ന ശാഖേനെ ആ മാതൃസസ്യത്തിൽ നമ്മൾ വേർപെടുത്തി വേര് മുളപ്പിച്ച് വളർത്തുന്നു അതിനെയാണ് നമ്മൾ കുറ്റി കുരുമുളക് എന്ന് വിളിക്കുന്നത് ഇങ്ങനെ നമ്മൾ വേർപെടുത്തി വേര് മുളപ്പിച്ച് വളർത്തുമ്പോൾ ആ ചെടിക്ക് മാതൃസസ്യത്തിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മൂലകങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അത് കൂടുതൽ വളർച്ചയും അതിനനുസരിച്ചുള്ള വിളവ് നമുക്ക് തരും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ് ഈ കുറ്റിക്കുരുമുളകിന് ഇങ്ങനെ പ്രത്യേക മൂലകങ്ങൾ മാതൃസാസ്ഥിതി നിൽക്കുമ്പോൾ ലഭിക്കുന്നേക്കാൾ കൂടുതൽ മൂലകങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളവൊക്കെ നൽകി പരിപാലിച്ച് കഴിഞ്ഞാൽ അത് വർഷം മുഴുവൻ നമുക്ക് കുരുമുളക് തരും അതായത് ഒരു പ്രാവശ്യം നമ്മൾ കുരുമുളക് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് പോക്കുകയും അത് കായാകുകയും ചെയ്യും ഇങ്ങനെ വർഷം മുഴുവൻ നമുക്ക് കുറ്റിക്കുരുമുളകിൽ നിന്ന് കായ്കള് ലഭിക്കും ഇത്തരത്തിലുള്ള കുരുമുളക് ചെടീനെ നമ്മൾ വെർട്ടിക്കൽ ഫാമിംഗ് രീതിയിൽ അതായത് ഒരു ചെടിയുടെ മുകളിൽ മറ്റൊരു ചെടി വരുന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ മതിലുകളും അതുപോലെ വീടിൻ്റെ ഫിത്തിയിലും ഒക്കെ ചെടികൾ വളർത്തുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് പ്രത്യേക ഫ്രെയിമുകളൊക്കെ നിർമ്മിച്ച് ഒരു ചെടിയുടെ മുകളിൽ മറ്റൊരു ചെടി വരുന്ന രീതിയിൽ നമുക്ക് കുരുമുളക് വളർത്തി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നമ്മൾ വള്ളി കുരുമുളക് കൃഷി ചെയ്യുന്നതിൻ്റെ ഇരട്ടി വിളവ് നമുക്ക് കുരുമുളക് കൃഷിയിലൂടെ ലഭിക്കും അത് കൂടാതെ തന്നെ വള്ളി കുരുമുളക് കൃഷി അസാധ്യമായിട്ടുള്ള ഇടവേളയായിട്ട് കുരുമുളകൊക്കെ വളർത്താൻ അസാധ്യമായിട്ടുള്ള കൃഷിയിടങ്ങളിൽ കുരുമുളക് കൃഷിയിലൂടെ നമുക്ക് വരുമാനം നേടാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം